നമസ്കാരം. ജ്യോതിഷവിചാരം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഇപ്പോഴും വാട്സപ്പ് ചെയ്യാം നമ്പർ 9446133100. ഇന്ന് ആരോടൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. മകളുടെ ആരാണെന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്, ആരാണെന്ന് വിളിച്ച് നോക്കാം. ഹലോ, ഹലോ, കേൾക്കുന്നോ ചേച്ചി? ചേച്ചി, ഇത് സൂര്യ ടി വിന്ന് ഹരി പത്തനാപുരം എന്ന് പറഞ്ഞൊരാളാണ്. മോളാണോ മോനാണോ എന്നറിയത്തില്ല, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. എന്റെ അമ്മയെ വിളിച്ചിട്ടൊന്ന് മോളായിരുന്നു, ഇപ്പൊ മെസ്സേജ് അയച്ചു എന്റെ അമ്മയെ വിളിച്ചിട്ടൊന്ന് സംസാരിക്കാമോന്ന് ചോദിച്ചു. ആ, എന്താ ചേച്ചി പറ, മോളുടെ ഡേറ്റ് ഓഫ് ബർത്ത്? 4/8/98. സമയം? സമയം വൈകിട്ട് 7:10. ആ ചേച്ചി, മോളുടെ നക്ഷത്രം മൂലമാണ്. ചൊവ്വാഴ്ച ദിവസം കർക്കിടകം 19-ാം തീയതി. എന്താണ് മോളുടെ കാര്യത്തിൽ ചേച്ചിക്ക് ഇത്ര ടെൻഷൻ? ആ, അതാണോ ചേച്ചിയുടെ ടെൻഷൻ? ചേച്ചി കഴിഞ്ഞിട്ടല്ലേ ചേച്ചി ജോലി? ചേച്ചി, ആ കുട്ടിക്ക് ജോലിയൊക്കെ കിട്ടും ചേച്ചി. ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിച്ചാൽ ചേച്ചിക്ക് അസുഖം വരുമെന്നല്ലേ ഉള്ളൂ. ആ കുട്ടി നല്ല പഠിച്ച് നല്ല ജോലി കിട്ടും. കല്യാണത്തിന് ഇത്ര ആള് സമ്മതിച്ചിട്ടാ? കല്യാണത്തിന്? കല്യാണത്തിന് ഇത്ര ആള് പഠിച്ചു കഴിഞ്ഞിട്ടേ വേണ്ടെന്ന് പറയുന്നു. പഠിച്ച് ജോലി കിട്ടട്ടെ ചേച്ചി. നമ്മളേ ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരൊരു സ്വന്തം കാലിലൊക്കെ നിന്ന് എന്നിട്ട് കല്യാണം നടത്തുന്നതല്ലേ ചേച്ചി നല്ലത്? ചേച്ചിയുടെ അഭിപ്രായം അത് തന്നെയല്ലേ? അപ്പൊ സമയമുണ്ട്, ധൃതി ഒന്നും പിടിക്കണ്ട, നല്ലൊരു ജോലി കിട്ടുന്നതായിരിക്കും നല്ലത്. പിന്നെ ബി എഡ് പഠിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെ കിട്ടണം എന്ന് വാശി വെക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. ആ, അപ്പൊ ടെസ്റ്റ് എഴുതി ഏത് കിട്ടിയാലും അത് ഏറ്റെടുക്കാൻ വേണ്ടി പറയണം. നല്ല ജോലി കിട്ടും ചേച്ചി. മോക്ക് കുറെ കാലമായിട്ട് കുറച്ച് മോശം പീരീഡ് ഒക്കെ ആയിരുന്നു, അതൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പിന്നെ ഇപ്പോ ദശാകാലഘട്ടം കുറച്ച് ചെറിയ തടസ്സമുള്ള ഒരു ദശാകാലഘട്ടമാണ്. ആദിത്യ ദശ എന്ന് പറയുന്ന ഒരു ദശാകാലഘട്ടമാണ്. അത് കുറച്ച് അലച്ചിലുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന കുറച്ച് തടസ്സങ്ങളൊക്കെ വരുത്തുന്ന കാലമാണെന്നുള്ളതേ ഉള്ളൂ. ജോലി കിട്ടുന്നതിന് തടസ്സമേ അല്ല. അപ്പൊ നല്ല ജോലി കിട്ടുകയും നല്ല രീതി ആ കുട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയും ചെയ്യും. ചേച്ചി വെറുതെ ടെൻഷൻ അടിച്ച് അസുഖം വരുത്തി വെക്കരുത്. ആ, അത് ഇപ്പൊ ചേച്ചി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, പെട്ടെന്ന് കല്യാണം നടത്തുക എന്നുള്ളതാണോ നല്ലൊരു വിവാഹ ജീവിതം കിട്ടുക എന്നുള്ളതാണോ നല്ലത്? ജോലി ആവട്ടെ ചേച്ചി. ചേച്ചി എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? ചേച്ചി ഇങ്ങനെ ടെൻഷൻ അടിക്കില്ല. ഇന്ന് മോള് വരുമ്പം ചേച്ചി ഭയങ്കര പോസിറ്റീവ് ആയിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം മോളെ നീ ജോലിയൊക്കെ മേടിക്കടി, ടെൻഷൻ ഒന്നും അടിക്കണ്ട എന്ന് പറഞ്ഞ് ചേച്ചി അങ്ങോട്ട് ഉപദേശിക്കണം. ശരിക്കും എന്നാ ആ കുട്ടിക്ക് ചേച്ചിയോട് എത്ര ഒരു അമ്മ എന്നുള്ള നിലയിൽ എത്രത്തോളം സ്നേഹം ഉണ്ടായിട്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത്, ചേട്ടാ എന്റെ അമ്മയ്ക്ക് ടെൻഷനാണ്, ചേട്ടൻ വിളിച്ചൊന്ന് സംസാരിക്കണേന്ന് പറഞ്ഞിട്ട്. അല്ലേ, അത് നല്ലൊരു കുട്ടിയല്ലേ അത്? ഓക്കെ, ശരി. അത്യാവശ്യമായിട്ടൊന്ന് വിളിക്കൂ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്, ആരാണെന്ന് വിളിച്ച് സംസാരിക്കാം. ഹലോ, ഹലോ, നമസ്കാരം. നമസ്കാരം, ഇത് സൂര്യ ടി വി എന്നാണേ, ഹരി പത്തനാപുരം. ആ, നമസ്കാരം സാർ. നമസ്കാരം, എന്തുകൊണ്ട് പറയൂ? പെങ്ങളുടെ കാര്യം ചോദിക്കാൻ വിളിച്ചായിരുന്നു. ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞാട്ടെ. 23rd November 1988. ടൈമോ? ടൈമോ 6:25. പി എം ആണോ? 6:25 AM. കാർത്തിക? ആ, കാർത്തിക. വെനസ്ഡേ? ഈ കുട്ടിക്ക് കണ്ടകശിന്റെ കാലമായിരുന്നു, ഇപ്പൊ മാറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് മോശമായിട്ടുള്ള പീരീഡ് ആയിരുന്നു, കുറച്ച് ജീവിതത്തിൽ തന്നെ കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടുന്ന അങ്ങനത്തെ ടൈമൊക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പൊ ഒന്ന് മാറി മാറി വരുന്നുണ്ട്. കുറച്ചുകൂടി ഒന്ന് ഒരു ഇൻഡിപെൻഡൻസി എന്നുള്ള നിലയിലൊക്കെ നിൽക്കാൻ വേണ്ടി സാധിക്കുന്ന സമയമാണ് വരാൻ പോകുന്നത്. ശരിക്കും 2023 December 16-ാം തീയതിക്ക് ശേഷമാണ് കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സമയം വരുന്നത് കേട്ടോ. ഇപ്പൊ വല്ലാതെ ടെൻഷൻസും നെഗറ്റീവ്സും കുറച്ച് ഡിലേയും ഒക്കെ ഉണ്ടാകുന്ന പീരീഡാ. ആ, പക്ഷെ മനസ്സുകൊണ്ട് പതറുകയൊന്നും വേണ്ട, പോസിറ്റീവ് ആവ്. നിങ്ങളൊരു നല്ല ബ്രദർ എന്നുള്ള നിലയിൽ നിങ്ങൾക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും ഈ കാര്യങ്ങളൊക്കെ ആയിട്ടല്ലേ. അതെ അതെ, ആശങ്കപ്പെടണം, കുറെ നല്ല മോശമായിരുന്നു ആ കുട്ടിക്ക്. ഭയങ്കര മെന്റൽ സ്ട്രെയിനും
അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു അതുപോലത്തെ പീരീഡ് ആയിരുന്നു കടന്നു വന്നത്. ഡിസംബർ മാസത്തിനൊക്കെ ശേഷം കുറച്ചുകൂടെ മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങൾ പുറത്താണെന്ന് തോന്നുന്നില്ല, ഔട്ട് ഓഫ് കേരളയാ? അല്ല സർ, ഞാൻ കേരളത്തിൽ തന്നെ, കൊല്ലത്ത് തന്നെ. ആ ഓക്കെ ഓക്കെ, ആ ഞാൻ വിചാരിച്ചു പുറത്താണെന്ന്. ശരി, ഇനിമേ എന്തായാലും കുഴപ്പമൊന്നുമില്ല, ധൈര്യമായിട്ടിരിക്കാൻ പറ, നല്ല സപ്പോർട്ടൊക്കെ കൊടുക്കുക, നല്ല ജോലി കിട്ടാൻ സാധ്യതയുള്ള ആളാണ് കേട്ടോ. നല്ല ടെസ്റ്റുകളൊക്കെ എഴുതിക്കോളാൻ പറ, നമ്മളിപ്പോ ഗവൺമെന്റ് തന്നെ നമുക്ക് ജ്യോതിഷത്തിലൂടെ പറയാൻ കഴിയില്ല, പക്ഷെ നല്ല ജോലി കിട്ടും, സ്വന്തം കാലിലൊക്കെ നിൽക്കാൻ കഴിയുന്ന ആളാണ്, ഇൻഡിപെൻഡന്റ് ആകാനൊക്കെ കഴിയുന്ന ആളാണ്, അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാൻ പറ, നല്ല പ്രയോജനകരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാനും അയാളെ കൊണ്ട് സാധിക്കും. അല്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഡിസംബറിന് ശേഷമാണ് കുറച്ചുകൂടി അനുയോജ്യമായ സമയം. 2024 നല്ല വർഷമാണ് ആ കുട്ടീനെ സംബന്ധിച്ച്. അപ്പോ അത് നല്ലോണം ട്രൈ ചെയ്തോളാം പറ. ഇത് നമുക്കിപ്പോ മുൻപ് എന്തുണ്ടായി എന്നത് മനസ്സിൽ നിന്ന് കളഞ്ഞെങ്കിലല്ലേ പറ്റുള്ളൂ, അപ്പൊ ജോലി കിട്ടും. ഓക്കെ, ഇന്നത്തെ ജ്യോതിഷ വിചാരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷ വിചാരത്തിലേക്ക് നിങ്ങൾക്ക് കത്തുകൾ അയക്കാം. കത്തുകളിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാം. കത്തുകളിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കേണ്ട. വാട്സപ്പിലും നിങ്ങൾക്ക് സംശയങ്ങൾ ഞങ്ങളോട് ചോദിക്കാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9446133100. കത്തുകൾ അയക്കേണ്ട വിലാസം സൂര്യ ടി വി ഹെവൻലി പ്ലസ സിവിൽ ലൈൻ റോഡ് വാഴക്കാല, പിൻകോഡ് 6820221. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.